March 26, 1989 തിരുവനന്തപുരത്തെ ജവഹർ കോളനിയിലെ ഹൗസിംഗ് കോളനിയാണ് സംഭവ സ്ഥലം. അവിടെ രാവിലെ താൻ പണിയെടുക്കുന്ന വീട്ടിലേക്ക് വേലക്കാരി വന്നതാണ്. കോളിംഗ് ബെൽ അമർത്തിയിട്ടും ആ വീട്ടിലെ ഭാനുമതി എന്ന് പറയുന്ന 63 വയസ്സുള്ള സ്ത്രീ പുറത്തേക്ക് വരുന്നില്ല. ഒരുപാട് തവണ ട്രൈ ചെയ്തു. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ടിവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തോ ഒരു സംശയം തോന്നി വാതിൽ മെല്ലെ തള്ളി നോക്കി. വാതിൽ തുറന്നിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ടത് സോഫയിലിരുന്ന് ടിവി കാണുന്ന ഭാനുമതിയാണ്. ഉറങ്ങുകയാണ് എന്ന് വിചാരിച്ച് അവരെ തട്ടി വിളിച്ചു. പക്ഷേ അവരെണീച്ചില്ല. അവർ മരണപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ പോലീസുകാരെ വിവരമറിയിച്ചു. പോലീസുകാർ അങ്ങോട്ട് വന്നു. പോലീസുകാർ മെഡിക്കൽ എക്സാമിനറെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അവർ പറഞ്ഞത് ഇവർ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടല്ല മരണപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ കഴുത്തിൽ മുറിവുകളുണ്ട്. മാത്രമല്ല രക്തം കട്ട പിടിച്ച അടയാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ആരെങ്കിലും കഴുത്തു ഞെരിച്ച് കൊന്നതായിരിക്കാം എന്ന് പോലീസുകാരോട് പറയുന്നു. ആരാണ് ഭാനുമതിയെ കൊന്നത്? 30 വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു CCTV അല്ലെങ്കിൽ മറ്റു സാങ്കേതികവിദ്യയോ ഒന്നുമില്ലാത്ത കാലത്ത് വെറും 2 ദിവസം കൊണ്ടാണ് കേരള പോലീസ് ഈ പ്രതികളെ പിടിച്ചത്. അങ്ങനെയുള്ള ഒരു സംഭവബഹുലമായ ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രൈം സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ത്രീ കാലങ്ങളായിട്ട് അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് കൊല്ലത്തെ പുനലൂരാണ്. കല്യാണത്തിന് ശേഷം ഭർത്താവിന് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറുകയാണ്. അവിടെ ഈ ഒരു ജവഹർ കോളനിയിൽ ഒരു വീടെടുത്തു. ഈ ഒരു ഹൗസിംഗ് കോളനി എന്ന് പറയുന്നത് പല VIPകളും താമസിക്കുന്ന ഒരു കോളനിയാണ്. പിന്നീട് അവിടെ സ്ഥിര താമസമാക്കി. അതിനുശേഷം ഭർത്താവ് റിട്ടയർ ചെയ്തു, മരണപ്പെട്ടു. എന്നിട്ടും അവർ ഒറ്റയ്ക്ക് അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. പോലീസുകാർ പിന്നീട് ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയെ ചോദ്യം ചെയ്തു. അവർക്കിതിൽ പങ്കില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷേ യാതൊരു തുമ്പും അവരിൽ നിന്ന് കിട്ടിയില്ല. പിന്നീട് അയൽവാസികളെ ചോദ്യം ചെയ്തു. പക്ഷേ ഒന്നും കിട്ടിയില്ല. പിന്നീട് പോലീസുകാർ ചെയ്തത് ആ ഒരു ക്രൈം സീൻ പരിശോധിച്ചു. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി. നോക്കുമ്പോൾ അവിടെ മോഷണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ 2-3 ചായക്കപ്പുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതും മാത്രമല്ല മോഷണത്തിന് വന്നവർ ഈ ഒരു വീടിന്റെ ഉള്ളിലേക്ക് തകർത്ത് കയറിയതിന്റെ മറ്റും യാതൊരു ലക്ഷണങ്ങളുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പരിചയക്കാർക്ക് വേണ്ടി ഭാനുമതിയമ്മ തന്നെ വാതിൽ തുറന്നു കൊടുത്തതായിരിക്കാം എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. കാരണം ഈ പരിചയക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി TM സ്നാക്കും ഭാനുമതിയമ്മ കൊടുത്തിട്ടുണ്ട്. ഒന്നിലധികം കപ്പുകൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്രതികൾ ഒന്നിലധികം ഉണ്ടാകാനും ചാൻസ് ഉണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. മാത്രമല്ല മെഡിക്കൽ എക്സാമിനർ പോലീസുകാരോട് പറഞ്ഞത് കൈകൊണ്ടല്ല ഇവരെ കഴുത്ത് ഞെരിച്ചിട്ട് കൊന്നിട്ടുള്ളത്, ഒരു തുണി പോലെയുള്ള വസ്തു ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് നോക്കിയപ്പോൾ പോലീസുകാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതായത് ഈ ഒരു ഭാനുമതി അമ്മയുടെ പരിചയക്കാരോ ബന്ധുക്കളോ ആരോണ ഈ വീട്ടിലേക്ക് അന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ടീയും സ്നാക്കും കൊടുത്തത്. അങ്ങനെ ഇവർ അതിനുശേഷം സോഫയിലിരുന്ന് TV കാണുമ്പോൾ ഇവരിൽപ്പെട്ട ഈ പ്രതികളിൽപ്പെട്ട ആരോ വന്ന് ഒരു തുണി ഉപയോഗിച്ചിട്ട് പിന്നിലൂടെ വന്നിട്ട് കഴുത്ത് ഞെരിച്ച് ഭാനുമതിയെ കൊന്നതായിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിലെത്തുകയാണ് പോലീസുകാർ. അതിനുശേഷവും പോലീസുകാർക്ക് മറ്റൊരു തുമ്പ് കിട്ടുകയാണ്. അതായത് ഒരു തുണി ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ ഒരു ഭാനുമതിയെ കൊന്നത് എന്ന് മനസ്സിലായി. എന്നാൽ ആ തുണി എവിടെയായിരിക്കും? ആ വീട് മുഴുവൻ സെർച്ച് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. എന്നാൽ വീടിന്റെ പിറകിൽ നിന്ന് പാതി ബന്ധ നിലയിൽ ഒരു മുണ്ട് കിട്ടുകയാണ്. ആ മുണ്ട് പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് 2 കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതായത് ആ ഒരു മുണ്ടിൽ ഒരുപാട് കീറലുകളുണ്ട്, അത് തുന്നിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കീറൽ തുന്നണമെങ്കിൽ അതൊരു വരുമാനമില്ലാത്ത ഒരു വീട്ടിൽ ഒരു പ്രതിയായിരിക്കണം. അതുമാത്രമല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരിക്കലും തുന്നാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ തയ്യൽ മെഷീൻ ഉള്ള അല്ലെങ്കിൽ തയ്യൽക്കടയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ തയ്യൽക്കട ഉള്ള ആരെങ്കിലും ആയിരിക്കാം പ്രതികളെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതുമാത്രമല്ല പോലീസുകാർക്ക് മറ്റൊരു ക്ലൂ കിട്ടുകയാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് 5-6 വീട് മാറി താമസിക്കുന്നവരിൽ നിന്ന് ഒരു ക്ലൂ, അതായത് അന്നത്തെ ദിവസം ഒരു 20-25 വയസ്സിന് ഇടയിലുള്ള 2 ആളുകൾ ഇവരുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടിരുന്നു എന്നുള്ള ഒരു മൊഴി കിട്ടുകയാണ്. ഇതോടുകൂടി പോലീസുകാർക്ക് പ്രതികളുടെ ഏജ് മനസ്സിലാവുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭാനുമതി അമ്മയുടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. അവര് സംസ്കരിച്ചു. ആ ഒരു ചടങ്ങിൽ വേഷം മാറിയിട്ട് പോലീസുകാർ ചെല്ലുകയാണ്. പിന്നീട് നൈസായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയുമായി കോണ്ടാക്ട് ചെയ്ത് ഒന്നും അറിയാത്ത പോലെ സംസാരിച്ച് ഏകദേശം ഇവരുടെ പരിചയത്തിൽപ്പെട്ട
18 മുതൽ 25 വയസ്സ് വരെയുള്ള പരിചയക്കാരുടെ ലിസ്റ്റ് എടുക്കുകയാണ്. ആ ലിസ്റ്റ് പ്രകാരം അവർ എവിടേക്കാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് അന്വേഷിച്ചു. അതിൽ 4 പേർ പുറത്താണ്. മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും തയ്യൽ ജോലിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. നോക്കുമ്പോൾ ഒരാളെ കിട്ടി. ഏകദേശം 18 വയസ്സുള്ള ബിജു എന്ന് പറയുന്ന യുവാവിനെ. ആ യുവാവ് അന്ന് ഈ ഒരു സംസ്കാര ചടങ്ങിലേക്ക് വന്നിട്ടുമില്ല. പിന്നീട് ബിജുവിന്റെ വീട്ടുകാരെ പോലീസുകാർ ചോദ്യം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് ബിജു ഈ ഒരു സംസ്കാരത്തിന് വരാഞ്ഞത് അവൻക്ക് എറണാകുളത്ത് ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വന്ന് പോയതാണ് എന്ന് പറഞ്ഞു. ഇതോടെ ഇവനെ തപ്പി പോലീസുകാർ എറണാകുളത്തേക്ക് വിടുകയാണ്. ഈ ബിജു എറണാകുളത്തേക്ക് പോയത് ഒറ്റക്കായിരുന്നില്ല. ഇവരുടെ റിലേറ്റീവായ സജി എന്ന് പറയുന്ന 18 വയസ്സുള്ള മറ്റൊരു യുവാവും ഉണ്ടായിരുന്നു. ഇവരെ തപ്പി പോലീസുകാർ നേരെ എറണാകുളത്തേക്ക് പോയി. സകല ലോഡ്ജും പരിശോധിച്ചു. പക്ഷേ ഒരു ലോഡ്ജിലും ഇവരില്ല. പിന്നീട് പോലീസുകാർ അവരുടെ നാടിന്റെ അടുത്തുള്ള പല ലോഡ്ജുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഈ രണ്ടുപേരെയും കിട്ടി. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ഇരുമ്പ് പെട്ടിയും കുറച്ച് പണവും സ്വർണവും കിട്ടി. ഇതെല്ലാം ഈ ഒരു ഭാനുമതി അമ്മയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതായിരുന്നു. പിന്നീട് പോലീസുകാർ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു. എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവര് തീരെ വരുമാനമില്ലാത്ത വീട്ടിലെ കുട്ടികളാണ്. ചെലവിനൊന്നും കയ്യിൽ പൈസ ഇല്ല. പല സമയത്തും ചെലവിന് വേണ്ടി ചെറിയ ചെറിയ മോഷണങ്ങൾ ഇവർ നടത്താറുണ്ട്. അതിന്റെ കംപ്ലയിൻസും ഉണ്ട്. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്തുള്ള ഇവരുടെ റിലേറ്റീവായ ഭാനുമതി അമ്മ തന്റെ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും പിന്നെ ഒരുപാട് പണം അഡ്വാൻസ് ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത്. പിന്നീട് വേറെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഭാനുമതി അമ്മയുടെ നേരിൽ പോയി കണ്ട് അവരെ കൊന്നതിന് ശേഷം ഈ പണം കൈക്കലാക്കാമെന്ന്. അങ്ങനെയാണ് അന്ന് അവർ ഭാനുമതി അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇവർ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ദൂരെ നിന്ന് തന്റെ ബന്ധുക്കൾ വന്നത് കണ്ട് സന്തോഷിച്ച് വീട്ടിലേക്ക് അവരെ കടത്തുകയും പിന്നീട് ചായയും സ്നാക്സും എല്ലാം കൊടുത്ത് ഇന്ന് അവരവിടെ താമസിക്കും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സമ്മതിച്ചു. അതിനുശേഷം ഇവർ ഒരുമിച്ച് ടി വി കാണുന്ന സമയത്താണ് ഇവരിൽപ്പെട്ട ബിജു എന്ന് പറയുന്നവൻ പിന്നിലൂടെ ചെന്ന് അവനെടുത്തിരുന്ന ഒരു മുണ്ട് വീഴ്ത്തിട്ട് ഈ ഭാനുദേവിയുടെ കഴുത്ത് ഞെരിക്കുന്നതും അവരെ കൊല്ലുന്നതും. അതിനുശേഷം അവർ ആ ഒരു വീട് മൊത്തം സെർച്ച് ചെയ്തു പൈസയ്ക്ക് വേണ്ടി. പക്ഷേ അവരുദ്ദേശിച്ച അത്ര പൈസ ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. കുറച്ച് സ്വർണവും പണവും അതുമാത്രമല്ല ഇവരുടെ മരണപ്പെട്ട ഭർത്താവിൻ്റെ കുറച്ച് ഡ്രസ്സുമാണ് അവരെടുത്തത്. അതിനുശേഷം ഇവരുടെ മരണപ്പെട്ട ഭർത്താവിൻ്റെ മുണ്ട് അവൻ എടുക്കുകയും താൻ കൊല്ലാൻ ഉപയോഗിച്ച മുണ്ട് താൻ പിടിക്കപ്പെടാൻ കാരണമാകും എന്ന് വിചാരിച്ച് അത് കത്തിച്ചിട്ട് പറമ്പിലേക്ക് എറിയുകയാണ്. പക്ഷേ പോലീസുകാരുടെ കയ്യിൽ അത് കിട്ടുകയും ഇവൻ അറസ്റ്റ് ആവുകയും ചെയ്തു. വെറും 2 ദിവസം കൊണ്ടാണ് ഈ പ്രതികളെ പോലീസുകാർ പിടിച്ചത്. പിന്നീട് സകല തെളിവുകളോടുകൂടി ഈ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി. കേരള പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും ചരിത്ര സംഭവമായി മാറിയ ഒരു കേസായിരുന്നു ഇത്. ഒരു യാതൊരു സാങ്കേതിക വിദ്യകളില്ലാതെ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു കേസ് അവർ തെളിയിച്ചത്. എന്തായാലും ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക്.